തുടക്കം ലേറ്റ് ആയത് കുറച്ച് എനിക്ക് അങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ട്. ലേറ്റ് ആയത് പക്ഷെ ഞാൻ ലേറ്റ് എനിക്ക് ലാൽ സാറിന്റെ മൂവി കൂടെ തന്നെ വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സിനിമ എന്നാ വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇത് നടക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം ലാൽ സാറ് പറഞ്ഞൊരു വാക്കാണ്, ജിൻസിക്ക് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയത്? ആക്ച്വലി ഇത് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ, ഞങ്ങള് നമ്മൾ പ്രതീക്ഷിച്ചതായോണ്ട് വാവും ഐ മീൻ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ഒന്നുമല്ല. ജോജേട്ടൻ ഇതുപോലെ തന്നെ നമുക്കൊരു ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം 10-20 വർഷം ചേട്ടൻ സിനിമയ്ക്കകത്ത് ഇരുന്നിട്ട് പിന്നെ ആണ് ചേട്ടൻ ഒരു ബ്രേക്ക് കിട്ടുന്നത്. ശരിക്കും നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഇത് മമ്മൂക്കയുടെ കൂടെ സോളമന്റെ തേനീച്ചയുടെ പ്രൊമോഷന് മമ്മൂക്കയെ കാണാൻ സെറ്റി പോയിരുന്നു. ഇതിൽ നമുക്ക് എല്ലാവർക്കും സർപ്രൈസിംഗ് ആയിട്ടൊരു ഇതായിരുന്നു, മാളവികയുടെയും തേജസിന്റെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തോന്നിട്ടുണ്ടോ ഇവര് ഇങ്ങനെ കല്യാണം കഴിക്കുമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ആ സമയത്തൊന്നും അങ്ങനെയൊന്നുമില്ല. അത് നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസ് ആയിരുന്നു അത് ആ സമയത്ത്. ഓണം വിശേഷങ്ങളായിട്ടും പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ഏറ്റവും പുതിയ സിനിമയുടെ വിശേഷങ്ങളായിട്ടും ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആളെ പറ്റി പറയാനാണെങ്കിൽ നായികാ നായകന്റെ വിന്നറായിരുന്നു. ഇപ്പൊ മനസ്സിലാക്കാണല്ലോ. ലെറ്റ് മീ വെൽക്കം ദർശന. ഹായ് ദർശന. ഹായ്. സോ ഓണമൊക്കെ അടുത്ത് വരികയാണ്, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഓണം വിശേഷങ്ങൾ? ഓണ വിശേഷം ഇപ്പൊ പാപ്പച്ചൻ റിലീസായി തിയേറ്ററില്, അത് ഓണത്തിന് മുൻപേ ആണ്, പക്ഷെങ്കിലും അതാണ് വലിയ വിശേഷം. ഈ ഓണം എന്ന് കേൾക്കുമ്പോ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്ന ഒരു ഓർമ്മ എന്തായിരിക്കും? ഇപ്പം വീട്ടിൽ ഓണം ആഘോഷിച്ചിട്ടുള്ളതാണോ അതോ സ്കൂള് കോളേജ് അങ്ങനെയാണോ? ഡെഫിനറ്റ്ലി എൻ്റെ കോളേജ് ഡേയ്സിൽ അവിടുത്തെ ഓണമാണ്. ഞാൻ ഡൽഹിയിലായിരുന്നു പഠിച്ചിരുന്നത്, അപ്പോൾ അവിടുത്തെ ഓണം ഭയങ്കര സ്പെഷ്യലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ മലയാളികൾ ഇവിടെ നാട്ടിൽ ആഘോഷിക്കുന്നേക്കാളും നന്നായിട്ട് ആഘോഷിക്കുന്നത് വേറൊരു അന്യൊരു നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് അവർ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊക്കെ കോളേജിൽ എല്ലാ സംസ്ഥാനത്തുനിന്നും ആൾക്കാരുണ്ട്, നമ്മുടെ ഹോൾ സ്റ്റേറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ ഓണം സെലിബ്രേഷൻ ഉണ്ട്. ഞങ്ങളെല്ലാം സെറ്റ് സാരിയൊക്കെ എടുത്ത് അപ്പം ഞാൻ മലയാളികളാണ് അത് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പം അവർക്കും ഈ വേറുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾക്കും ഇത് ഓണം എന്താണെന്നും മാവേലി ഉണ്ടെന്നൊക്കെ അറിയാം. അത് ഒരു നല്ലൊരു വലിയൊരു ഓർമ്മയാണല്ലോ. ഇപ്പം ഇവിടെ വന്ന സമയം തൊട്ട് ഈ കോളേജിനെ പറ്റി പറയുന്നുണ്ട്, എയിംസിലാണ് പഠിച്ചത്. സോ എൻട്രൻസിന് മെഡിക്കലായിരുന്നു ആക്ച്വലി താല്പര്യം. അതെ അതെ അതെ, മെഡിക്കൽ എൻട്രൻസ് എഴുതി പിന്നെ അത് കഴിഞ്ഞ് എയിംസിൽ എൻട്രൻസ് എഴുതി അങ്ങനെ പോയതാണ്. ഒരു നഴ്സിംഗ് ഫീൽഡ് എങ്ങനെയായിരുന്നു? നഴ്സിംഗിൽ നിന്ന് പിന്നെ ആക്ടിങ്ങിലേക്ക് കയറി, ആ ഒരു ജേണി ഒക്കെ എങ്ങനെയായിരുന്നു? ജേണി എനിക്ക് ചെറുപ്പം തൊട്ട് ഇഷ്ടമാണ്, സിനിമ ഇഷ്ടമായിരുന്നു. കാരണം ഒരു എനിക്ക് തോന്നുന്ന ഒരു 99% മലയാളികൾക്കൊക്കെ സിനിമ ഇഷ്ടമാണല്ലോ. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനും പെട്ടിരുന്നു. പക്ഷേ നമ്മൾ സിനിമയിലോട്ട് വരുമെന്നൊന്നും അന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ കോളേജിൽ ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, കോളേജ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് കാരണം തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ കോളേജ് ലൈഫാണ്. അപ്പം അവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസും ഒക്കെയാണ് നമ്മളെ വീണ്ടും എന്താ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായത് അത് കഴിഞ്ഞിട്ടാണ്. അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് സപ്പോർട്ടീവ് ആണെന്ന് പല വീഡിയോസിലും പറയുന്നത്? തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല, ഈവൻ എന്റെ സീനിയേഴ്സും ജൂനിയേഴ്സും, പിന്നെ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, അപ്പൊ അവിടുത്തെ മലയാളി ചേച്ചി അവർ വരെ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പം ഏറ്റവും പുതിയ വിശേഷം പാപ്പച്ചൻ ഒളിവിലാണ്. അതെ അതെ. സോ എന്താണ് പാപ്പച്ചൻ ഒളിവിലാണ് എന്ന സിനിമ? പാപ്പച്ചൻ ഒളിവിലാണെന്ന് പാപ്പച്ചന്റെ കഥയാണിത്. പാപ്പച്ചൻ സൈജു ചേട്ടനാണ്, സൈജു കുറുപ്പ്. പാപ്പച്ചൻ ഒരു എന്താ അത് ആ ട്രെയിലറിലുണ്ട്, ഒരു കേസിലകപ്പെട്ട് പുള്ളിക്കാരൻ ഒളിവിൽ പോകുന്നതാണ്, അതാണ് പാപ്പച്ചൻ ഒളിവിലാണ്. ഇതിൽ ദർശനയുടെ ക്യാരക്ടറിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്റെ ക്യാരക്ടർ, എന്റെ പേര് സിസിലി എന്നാണ്. ഞാൻ പാപ്പച്ചന്റെ പണ്ടത്തെ കാമുകിയായിട്ട് വരുന്നു. ഞങ്ങൾ ഇപ്പോഴത്തെ പിന്നീട് ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്നു, അതാണ് സ്റ്റോറി. ഇപ്പൊ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസും, ഇപ്പം കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഇപ്പം പ്രശാന്ത് അലക്സാണ്ടർ, സൈജു കുറുപ്പ്, ഇപ്പം ഇവരുടെയൊക്കെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, എക്സ്പീരിയൻസ് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സൈജു ചേട്ടനൊക്കെ ആണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഒരു 15 വർഷമായെന്ന് തോന്നുന്നു അദ്ദേഹം സിനിമയിലെത്തിയിട്ട്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസും പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മള് എന്താ നമുക്കൊന്നും അറിയാത്ത കുറച്ച്, അതായത് സൈജു ചേട്ടനൊക്കെ നായകനായിട്ട് വന്നിട്ടും പിന്നെയും കുറെ ക്യാരക്ടർ റോളൊക്കെ ചെയ്യേണ്ടി വന്നു.
അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് വരുതി നമ്മൾ പോസിറ്റീവായിട്ട് മുന്നോട്ടൊക്കെ പോകണോന്നൊക്കെ റിയലി ചേട്ടന്റെ ഓരോ വാക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. ഇപ്പം ദർശനയ്ക്ക് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം? ഇപ്പം നായിക വേഷങ്ങൾ ചെയ്യാനാണോ അതോ ക്യാരക്ടർ റോൾസ് കൂടുതൽ ചെയ്യാനാണോ താല്പര്യം? അങ്ങനെ അങ്ങനെയല്ല, നല്ല ക്യാരക്ടർ കിട്ടുവാണെങ്കിൽ നല്ല ചെയ്യും, നല്ല സിനിമയും നല്ല ക്യാരക്ടറും ഒക്കെ കിട്ടണം എന്നാണ് ആഗ്രഹം. ഇപ്പൊ ഒരു നേഴ്സ് ആണ്, ആക്ച്വലി നേഴ്സിംഗ് പഠിച്ചു. അപ്പം എന്തായാലും മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാൾ തന്നെയാണ്. ഈ സിനിമയിൽ നിന്ന് കഴിയുമ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ എപ്പോഴെങ്കിലും ഈ ഒരു മെഡിസിൻ പഠിച്ചതിന്റെ ആ ഒരു ഇത് പുറത്ത് കാണിക്കേണ്ട ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ല, പങ്ച്വൽ ആയിരിക്കുക എന്നുള്ളൂ. അതിപ്പോ സിനിമയിലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഓർത്തു ഈ ടൈമിംഗ് അങ്ങനെ അല്ല. ഓക്കെ, അതങ്ങനെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല, എന്നൊരു ചാൻസ് കിട്ടിയിട്ടില്ല. എന്നോട് എങ്ങനെ നേഴ്സാന്ന്, ഓക്കെ എന്തേലും ഒക്കെ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാനൊക്കെ അറിയായിരുന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചാലും എനിക്ക് അധികം അറിയത്തു. ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയോ? കോൺഫിഡൻസ് ഉള്ള ഒരാളാണല്ലേ ദർശന. അങ്ങനെ ഞാൻ പറയില്ല, നമ്മള് എനിക്ക് വേണ്ട ജീവിക്കാൻ വേണ്ട കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല. സംടൈംസ് ഞാനും ഡൗൺ ആകും, എനിക്കും മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ എനിക്ക് തോന്നും കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു ഓവർ കോൺഫിഡൻസ് ഒന്നും അല്ല, ഐ മീൻ കോൺഫിഡന്റ് ആണ്. അപ്പം നായിക നായകന്റെ ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2018 നായിക നായകൻ കഴിഞ്ഞു, 2022 ആദ്യത്തെ സിനിമ സോളമന്റെ തേനീച്ചകൾ ഇറങ്ങുന്നത്. അപ്പം ഈ ഒരു 4 വർഷം, അതായത് ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഇത്ര ഒരു ബ്രേക്ക് വന്നു, അപ്പം സിനിമ ഇറങ്ങാനായിട്ട് ഡിലേ വന്നു, ആ ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു? സിനിമ ഇറങ്ങുമോ, എന്താകും എന്റെ ആക്ടിങ് കരിയർ എന്താകും എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്ക് സിനിമ എന്നാ വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇത് നടക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം ലാൽ സാർ പറഞ്ഞൊരു വാക്കാണ്, പിന്നെ മനോരമ പോലെ നമ്മളെ കൊണ്ടുവന്നത്, ഞാൻ വന്നത് നായിക നായകൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണല്ലോ. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് വിശ്വാസമായിരുന്നു സിനിമ തുടങ്ങുമെന്നുള്ളത്. പക്ഷെ ഇത് എന്ന് തുടങ്ങും എന്നുള്ളത് ഒരു അൺസേർട്ടൺ ആയിരുന്നു. എന്നാണ് അതിൻ്റെ ഒരു ടെൻഷൻ എന്നല്ല, നമ്മളിങ്ങനെ ഓരോ വർഷം മുന്നോട്ട് പോകും തോറും നമുക്ക് എന്താ ആക്ടിങ്ങിലോട്ട് വന്ന് ഇത് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കം ലേറ്റ് ആയത് കുറച്ച് എനിക്ക് അങ്ങനെ ഒരു വിഷമം വന്നിട്ടുണ്ട്, ലേറ്റ് ആയത്. പക്ഷെ ഞാൻ ലേറ്റ്, എനിക്ക് ലാൽ സാറിന്റെ മൂവി കൂടെ തന്നെ വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു, സാറിന്റെ നായികയായിട്ട് തന്നെ. ഇതിനിടയ്ക്ക് വേറെ ഓഡീഷൻസും കാസ്റ്റിങ്ങുകളും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഈ സിനിമയെ കൂടെ തന്നെ വരണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അപ്പം ഒരിക്കലും വേറെ ഒന്നിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വരുവാണെങ്കിൽ ഈ മൂവി, അതായിരുന്നു ആഗ്രഹം. ഈ നായിക നായകൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയം അല്ലെ സിനിമ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ആണ്. ഇനിയും അങ്ങനത്തെ ഒരു ഷോ വരണം എന്ന് തോന്നിയിട്ടില്ല? ആ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഷോ വരണം ഇനിയും. കാരണം ഞാൻ വന്നത് ആ ഷോ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്താ, ഇപ്പൊ എത്രയോ പേര് നമ്മൾ കാണുന്നു കൊച്ചിയിലൊക്കെ ഓഡീഷനൊക്കെ കൊടുത്തൊക്കെ കുറേ ഇങ്ങനെ സിനിമയുടെ പുറകെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോള് വന്ന്, ഐ മീൻ ആഡിൻ്റെ ഒരു ലാൽ സാറിൻ്റെ ഒരു ആഡാണ് വരുന്നത്, നിങ്ങൾക്കുമാകാം അടുത്ത നായികയും നായകനും എന്ന് പറഞ്ഞൊരു ആഡ് വന്ന്, ആ ആഡിൽ അത് കണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് നായിക നായകയിലൂടെയാണ് ഞാൻ വന്നത്. അപ്പൊ അതുപോലെ എത്രയോ പേരുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. അപ്പൊ ഇങ്ങനെയുള്ള എന്താ ഷോസും റിയാലിറ്റി ഷോസ് ഒക്കെ അവർക്ക് ഹെൽപ്ഫുൾ ആണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. ഇപ്പം ചിലർക്ക് ആക്ടിങ്ങും പാഷൻ ഉണ്ടെങ്കിൽ പോലും വേറൊരു മേഖലയാണെങ്കിൽ പോലും, ഐ മീൻ ഇപ്പം സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സ്പോഷർ കിട്ടാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിനും ഗ്രൂമിങ് ഉള്ളത് കൊണ്ട് നമ്മൾ അത് നമുക്കൊന്നും അറിയ ഒരു ബേസ് ഇല്ലാത്ത വന്ന ആളാണ്. ഐ മീൻ ഞാൻ അങ്ങനെ ഒന്നിലും ട്രെയിൻഡ് ഒന്നുമല്ല. അപ്പം എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത് ഇനിയും ആൾക്കാർക്ക് അങ്ങനെയുള്ള ഷോസിലൂടെ വരണം എന്നാണ് എന്റെ ആഗ്രഹം. ദർശനയ്ക്ക് ഈ ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു, ഒന്നിലും ട്രെയിൻഡ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ലാൽ ജോസ് എന്നൊരു ഡയറക്ടർ കൂടെ തന്നെ, ചാക്കോച്ചൻ, സമൃദ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരിൽ നിന്നൊക്കെ, ഇപ്പം ലാൽ ജോസ് ഒബ്വിയസ്ലി ഡയറക്ടർ ആണ്, സമൃദ, ചാക്കോച്ചൻ, ഇവരിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് ഈ ആക്ടിങ് കരിയറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഐ മീൻ ഞാൻ വന്നത് തന്നെ ലാൽ സാറിന്റെ മൂവി കൂടെയാണല്ലോ.
ആ സമയത്ത് നായികാനായകൻ്റെ ഒബ്വിയസ്ലി നമ്മൾ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ആക്ടിങ് കരിയറിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഇപ്പം ലാൽ സാർ ഫസ്റ്റ് മൂവിയിൽ ഞാൻ ലാൽ സാറിൻ്റെ കൂടത്തിൽ നിന്നായതുകൊണ്ട് എനിക്ക് വേറെ ഏതൊരു മൂവി പോയാലും ആ അതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സാറുമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ്, അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരും വേറൊരു സെറ്റിൽ പോകുമ്പോൾ. ഞാൻ അത്രയും സീനിയർ ആയിട്ടുള്ള ആളുടെ കൂടത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ എനിക്ക് അത് ഭയങ്കര എന്താ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് അത്. അങ്ങനെ ഓക്കെ സർ, നമുക്കിനി ഓണത്തിലേക്ക് തിരിച്ചു വരാം. വീട്ടിലെ ഓണമൊക്കെ എപ്പോഴും എങ്ങനെയായിരിക്കും? ചെറുപ്പം തൊട്ടുള്ള വീട്ടിലെ ഓണ ഓർമ്മകളൊക്കെ എന്തൊക്കെയാ? വീട്ടിൽ ഞങ്ങള് എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും നീത്തിമാരുമാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഓണത്തിൻ്റെ അന്ന് രാവിലെ എല്ലാം പൂട്ടിക്കെട്ടി ഞങ്ങൾ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തോട്ട് പോകും. അപ്പം ഞങ്ങൾ അങ്ങനെ ഓണം വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാറില്ല, കാരണം ഗ്രാൻഡ് പേരൻസ് ഉണ്ടല്ലോ, അപ്പം അവർക്ക് നമ്മളെ കാണണം, നമ്മൾ വരുമ്പോൾ നമുക്ക് സദ്യ വിളമ്പി തരണം എന്നൊക്കെ അവരാഗ്രഹിച്ചിരിക്കുക. അപ്പം എന്ന് പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിക്കുന്നതൊക്കെ, അവിടെയാണ് നമ്മുടെ ഓണമൊക്കെ. ഇപ്പം നമ്മൾ മലയാളികൾ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മലയാള മാസങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രോപ്പർ ഓർഡർ, അത് ആ ഓർഡറിൽ തന്നെ പറയാൻ അറിയോ? കൊറേ നാളായി പറഞ്ഞിട്ടുണ്ട്. ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, ഇടവം, കർക്കിടകം. ഇടയ്ക്ക് ഒരെണ്ണം മിസ്സിംഗ്. ഇടവം കർക്കിടകം പറഞ്ഞു, കർക്കിടകം അല്ലേ? 12 മാസമല്ലേ ഉള്ളത്? ഞാൻ 12 പറഞ്ഞില്ലേ? ചിങ്ങം, കന്നി, തുല, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. മിഥുനം അറിയാം. പിന്നെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഈ നഴ്സിംഗിന് മുന്നേ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? നഴ്സിംഗിന് മുമ്പേ വീടിനടുത്ത് പാലായിലൊക്കെയാണ്, പാലായിലാണ് എൻ്റെ വീട്. പാലായിലാണ് പഠിച്ചത്. പാലായിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു. പിന്നെ പഠിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്ത് വിളക്കമാടം സ്കൂളിലാണ് ഹൈസ്കൂൾ അങ്ങനെ പഠിച്ചതൊക്കെ. ഇപ്പം ഈ നായികനായകരിലെ കണ്ടസ്റ്റൻസ്, ഇപ്പം എല്ലാവർക്കും ഇവർക്കൊരു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. എല്ലാവരും ഇപ്പം ആക്ടിങ്ങിലാണെങ്കിലും സിനിമ ആണെങ്കിലും ആങ്കറിംഗ് ഫീൽഡ് ആണെങ്കിലും എല്ലാവരും വലിയൊരു ഇതിലെത്താം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫ്രണ്ട്ഷിപ്പും അതൊക്കെ ഇപ്പോഴും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പോഴും അതുപോലെ തന്നെ, ആർക്കും ഒരു മാറ്റവും ഇല്ലെന്നുള്ളതാണ് സത്യം. എല്ലാവരും നമ്മൾ വന്നപ്പോൾ ഉള്ള ആൾക്കാരല്ല, എല്ലാവരും പല പല മേഖലകളിലോട്ട് പോയി. നമ്മൾ ഓർക്കും എല്ലാവരും മാറിയെന്ന്, പക്ഷെ ആർക്കും ഒരു മാറ്റമില്ല, അതേ വർത്തമാനം അതേ ചളി എല്ലാം അതേപോലെയുണ്ട്. അപ്പം ഞങ്ങൾ ഈയിടെ വിൻസിക്ക് അവാർഡ് കിട്ടിയ ഞങ്ങൾക്ക് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പൊ അത് വിൻസിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയത്? ആക്ച്വലി ഇത് പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ ഞങ്ങള്. അതുകൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഐ മീൻ നമ്മൾ പ്രതീക്ഷിച്ചതായോണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ഒന്നുമല്ല, കിട്ടിയപ്പം ഭയങ്കര സന്തോഷം. കാരണം രേഖയെ അവൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കഴിഞ്ഞ വർഷത്തെ ഇതെടുത്ത് വെച്ചുകൊണ്ടാണെങ്കിൽ നമ്മുടെ ഒരു ഇതില് ജൂറി എങ്ങനെയാ നമ്മൾ അങ്ങനെ നമുക്കറിയില്ല, പക്ഷെ നമ്മുടെ ഒരു സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് വിൻസി ആയിരിക്കും അവാർഡ് കിട്ടുന്നതെന്നൊക്കെ അറിയായിരുന്നു. ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടായിരുന്നു. ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗെറ്റ് ടുഗദറിൽ ഇവരെല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായത് നമ്മൾ ഓർത്ത് ഇനി ആരെങ്കിലും ഒക്കെ മാറിയിട്ടുണ്ട്. ഞങ്ങള് മൂന്നാലഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ്, സോറി, നായികാനായകൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗെറ്റ് ടുഗദർ വെക്കുന്നത്. അപ്പൊ എല്ലാരും വന്നപ്പോഴത്തേനും ഒരുപാട് സന്തോഷം, ആർക്കും ഒരു മാറ്റവും ഇല്ല, എല്ലാവർക്കും പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നേരിട്ട് കാണുന്നത് അതല്ലാതെ ഞങ്ങൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്, നായികാനായകൻ്റെ ഞങ്ങളുടെ കണ്ടസ്റ്റൻസിന്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ഞാനൊരു ഫോട്ടോ കാണിക്കാം. അപ്പം ആ ഒരു ഫോട്ടോ എടുക്കാനുണ്ടായ സിറ്റുവേഷൻ ഒന്ന് പറയാം. ഫോട്ടോ ഇത് മമ്മൂക്കയുടെ കൂടെ. അതെ അതെ, ഇത് ഞങ്ങൾക്ക് സോളമന്റെ തേനീച്ചകളുടെ പ്രൊമോഷന് ഞങ്ങൾ മമ്മൂക്കയെ കാണാൻ പോയിരുന്നു. ലാൽ സാറും ഞങ്ങൾ നാലു പേര്, ഞാനും വിൻസിയും ശംഭുവും ആഡിസും, ഞങ്ങളെല്ലാവരും മമ്മൂക്കയെ കാണാൻ സെറ്റിൽ പോയിരുന്നു. അപ്പം ക്രിസ്റ്റഫർ മൂവിയുടെ സെറ്റിൽ പോയപ്പം മമ്മൂക്കയുടെ കൂടത്തിലൊരു ഇന്റർവ്യൂ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കിട്ടുന്ന അവസരം പാഴാക്കരുതല്ലോ. ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. അതെ 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 അതെ. മമ്മൂട്ടി ഫാനാണോ? എനിക്ക് ഇഷ്ടമാണ്, മമ്മൂട്ടി ഇഷ്ടമാണ്. നായകൻ്റെ ഇത് തന്നെ പറഞ്ഞു, ഇതിൽ നമുക്ക് എല്ലാവർക്കും സർപ്രൈസിംഗ് ആയിട്ടൊരു ഇതായിരുന്നു മാളവികയുടെയും തേജസിന്റെ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തോന്നിട്ടുണ്ടോ ഇവര് ഇങ്ങനെ കല്യാണം കഴിക്കുമായിരിക്കും,
അങ്ങനെ എന്തെങ്കിലും ക്ലൂ കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ആ സമയത്തൊന്നും അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു ഈ ഒരു ന്യൂസ് കേട്ടപ്പോ. ആ അതെ 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 അതെ, അത് നമ്മളെ പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസ് ആയിരുന്നു. അത് ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവരുടെ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഫിക്സ് ആക്കിയ ഒരു കല്യാണമാണത്. ഈ സോളമന്റെ തേനീച്ചകളുടെ സിനിമയില് നിങ്ങൾ തന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയി എന്ന് കുറച്ച് കേട്ടിട്ടുണ്ട്. ആ ശരിയാ, ആ സംഭവം എങ്ങനെയായിരുന്നു? അങ്ങനെയൊന്നുമില്ല, അത് പ്രമോഷന്റെ ഇതായിട്ട് നമ്മള് മൂവി ഇറങ്ങുന്നതിന്റെ തലേദിവസമാണോന്ന് എനിക്കറിയത്തില്ല, ആന്ന് തോന്നുന്നു തലേദിവസമാണെന്ന് തോന്നുന്നു. ഞങ്ങളിങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാൻ തന്നെ പോയി, എല്ലാവരും പോയി, ഞങ്ങള് പോസ്റ്റർ ഒക്കെ ഒട്ടിച്ച് അങ്ങനെ പോന്നു. അതിന്റെ ഷൂട്ടിംഗ് സെറ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ നായിക നായകൻ ഉണ്ടായിരുന്നത് നിങ്ങളൊരു നാല് പേരുണ്ടായിരുന്നു. അത് ഭയങ്കര കംഫർട്ട് ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ലാൽ സാറിനെ നമുക്കറിയാം, പിന്നെ എന്റെ കൂടുതൽ അഭിനയിക്കുന്നവരെ എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കുറച്ചൊക്കെ ആദ്യത്തെ സിനിമയാകുമ്പോ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അപ്പൊ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര എന്താ ഹാപ്പി ആയിരുന്നു കുറച്ചൊക്കെ. ഇപ്പൊ എന്തേലും ഉണ്ട്, വിൻസി ആ സമയം കൊണ്ട് നായകനായൻ കഴിഞ്ഞ് അവള് മൂവീസ് ഒക്കെ അഭിനയിക്കാൻ തുടങ്ങിയല്ലോ, അപ്പൊ അവള് പറഞ്ഞു തരുന്ന എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. എനിക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, ആദ്യത്തെ മൂവിയാണ്, ഇത് എങ്ങനെയാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ചിന്തയായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ആശ്വാസമായിരുന്നു, ഭയങ്കരമായിട്ട് ചെയ്തു. അപ്പൊ അതില് ജോജു ചേട്ടന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആ ജോജു ചേട്ടൻ ഇതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. കാരണം 10-20 വർഷം ചേട്ടൻ സിനിമയ്ക്കകത്ത് ഇരുന്നിട്ട് പിന്നെ ആണ് ചേട്ടൻ ഒരു ബ്രേക്ക് കിട്ടുന്നത്. അത് ശരിക്കും നമുക്കൊരു ഇൻസ്പിറേഷനാണ്, ഒരു ന്യൂ കമർ എന്നുള്ള നിലയിൽ. പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാ ഉള്ളത്? പുതിയത് ഇനിയിപ്പോ 2 എണ്ണം റിലീസിനുണ്ട്, ഇമ്പം, പിന്നെ അതുപോലെ തന്നെ അയൽ എന്ന് പറയുന്ന മൂവീസ്. പിന്നെ ഇനി ഇപ്പൊ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്നത്, അത് ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് ഓസ്ലറിൻ്റെ അകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അപ്പൊ അതാണ് പുതിയ മൂവീസ്. ഇപ്പം ദർശനയുടെ ഞാനിങ്ങനെ പഴയ വീഡിയോസ് നോക്കിപ്പോയപ്പോഴത്തേക്ക് നായക നായകനിലുള്ള ഒരു ഒരെണ്ണം കണ്ടതാഹം റൗണ്ടിലുള്ള, അതിൽ പറയുന്നുണ്ട് വീട്ടില് ചെറുപ്പത്തിൽ അമ്മയും അച്ഛനും സാധാരണ കുട്ടികളുടെ കുസൃതി മാറാനായിട്ട് മഞ്ചാടിക്കുരു ഇടിയിക്കും, ദർശനയ്ക്ക് നേരെ തിരിച്ച് കുസൃതി കുറയാൻ എന്തായിരുന്നു ചെയ്യേണ്ടത് എന്നുള്ളത്. എന്തുകൊണ്ടാ അങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പോഴും പറയാറുണ്ടോ? പണ്ട് പണ്ട് എനിക്ക് ഞാൻ ഭയങ്കര കുസൃതിയായിരുന്നു, ഈ എല്ലാവരെയും ഉപദ്രവിക്കും, അങ്ങനെ ഉപദ്രവിക്കും മീൻസ് എന്നോട് എന്തെങ്കിലും ഒക്കെ. ചെറിയ കുട്ടിയായിരുന്നപ്പം ഭയങ്കര കുസൃതിയായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ ഞാൻ നല്ല അടക്കം ഒതുക്കുള്ള. എന്താ പറ്റിയ അത് കുസൃതി മാറ്റണം തോന്നിയിട്ടാണോ? അല്ലല്ല, കുസൃതി അത് ചെറുപ്പത്തിൽ എല്ലാ പിള്ളേർക്കും ഉള്ളതല്ലേ. എല്ലാവരും, ചിലര് കാമായിരിക്കും, ചില പിള്ളേര് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു ആ സമയം. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഗ്രാജുവലി നമ്മള് പ്രായം ചെല്ലും തോറും മെച്ചുവേർഡ് ആയി വരുവല്ലേ. അപ്പൊ അങ്ങനെ ഒരു മാറ്റമാണ് സംഭവിച്ചത്. ഇപ്പം അഭിനയം ചൂസ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ദർശന ഇപ്പൊ എന്ത് ചെയ്തേനെ? ഞാൻ നഴ്സിംഗ് കണ്ടിന്യൂ ചെയ്തേനെ. ഒരു നേഴ്സായി തുടരാൻ ഇപ്പോഴും ചെയ്തേനെ, പക്ഷെ എന്തെങ്കിലും റിസർച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്തേനെ, അതിൽ എന്തെങ്കിലും ഉപരിപഠനം നടത്തിയേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമുക്ക് ചെറിയൊരു ഗെയിം സെഷൻ ആണ്. അടുത്ത നമ്മുടെ ഗെയിമാണ് പൊട്ടിക്കാം പറയാം. സോ എൻ്റെ കയ്യിൽ ഒരു ഗണ്ണുണ്ട്, കുറച്ച് ബുള്ളറ്റ് ഉണ്ട്, ഇവിടെ കുറച്ച് ബലൂണും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഗെയിം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഓരോ ബലൂണും നമ്മൾ വെടിവെച്ചിടുക, ഇതിനകത്ത് ഓരോ ആൾക്കാരുടെ പേരുണ്ട്. അപ്പം ഈ പേര് ഉള്ളത് ആരാണോ ഇവരെ പറ്റിയുള്ള നല്ലൊരു മെമ്മറി പറയാന്നുള്ളതാണ്. നല്ല തോക്ക്. Ready, 1, 2, 3, start. Hello. Okay. എനിക്ക് കിട്ടിയത് ജോജു ചേട്ടനാണ്. ജോജു ചേട്ടനെ കുറിച്ച് ഏറ്റവും നല്ല മെമ്മറി ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർത്തിരിക്കാനുള്ള എന്താന്ന് ചോദിച്ചാല്, ചേട്ടന് ഇപ്പൊ എല്ലാ സെറ്റിലും ഫുഡ് കൊടുക്കും. അതായത് ചേട്ടൻ അഭിനയിക്കുന്ന സിനിമയിലെ ഫുഡ് അവിടെ അവിടുത്തെ സ്പെഷ്യൽ മീൻകറി ഒക്കെ ആയിട്ടുള്ളത്. അപ്പം അതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് ചേട്ടൻ എല്ലാവർക്കും വിളമ്പിയൊക്കെ കൊടുത്ത്, ഫുഡ് എല്ലാവർക്കും വിളമ്പി, സെറ്റിൽ എല്ലാവർക്കും വിളമ്പി കൊടുത്ത്, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. നല്ല മെമ്മറി, ഐ മീൻ. പിന്നെ അഭിനയിച്ചതുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ച് ആരും പറയാത്ത ഇതായിരിക്കും, ഫുഡ് കഴിച്ചതാണ്. അങ്ങനെയൊന്നും പറയാം. നല്ല ഒന്നാം. എനിക്ക് സമൃദ്ധ ചേച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. ചേച്ചി സത്യം പറഞ്ഞ ഒരു ചേച്ചി തന്നെയാണ്. എനിക്ക് എപ്പോഴും ഞങ്ങളെല്ലാം ലാൽ സാറിൻ്റെ ആ ഒരു സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട്
ചേച്ചി ഒരു സീനിയർ ചേച്ചി ഉണ്ടല്ലോ, നമ്മൾ കോളേജിലൊക്കെ ഒരു സീനിയർ എങ്ങനെയാണോ അതുപോലെയാണ് ചേച്ചി നമുക്ക് ഇങ്ങനെ നമുക്ക് ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നതും. പിന്നെ ചേച്ചി മെമ്മറി എന്ന് പറയാൻ, ചേച്ചി അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നപ്പം ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോയിരുന്നു, അപ്പോൾ അതാണ്, എന്നിട്ട് ഞങ്ങൾ കോഫിയും സ്നാക്സ് ഒക്കെ കഴിച്ചത്, അതാണ് ഒരു നല്ല മെമ്മറി. ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആക്കി മാളവിക കൃഷ്ണദാസ്. മാളു നായകനായകൻ്റെ സമയത്ത് ഞങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പം മാളു ശരിക്കും എനിക്ക് എൻ്റെ ഒരു അനീത്തിയെ പോലെയാണ്, കാരണം എൻ്റെ സിസ്റ്ററിൻ്റെ ഏജാണ് അവൾ. അപ്പം അതെ, അവൾ എനിക്കൊരു സിസ്റ്റർ തന്നെയാണ് മാളു. മെമ്മറീസ് കുറേ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, മാളു ഡാൻസറാണ്. അപ്പം മാളവിക ചിലപ്പം അവളോട് ടിപ്സൊക്കെ നമ്മൾ ചോദിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണോ മാളുവിനെ ചിലപ്പം ഇങ്ങനെ ശുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി, ഇങ്ങനെയാണോ മാളു എന്ന് ചോദിക്കുക, അല്ല ചേച്ചി അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ മാളു ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നത്, അതും എനിക്ക് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത്. വന്നു ഓ ചാക്കോച്ചൻ. ചാക്കോച്ചൻ എനിക്ക് സത്യം പറഞ്ഞാൽ, ഞങ്ങൾ ആ ഷോയിലാണ് ചാക്കോച്ചനെ കാണാൻ, ഞങ്ങൾ വേറെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഷോയിൽ ഓരോ കമൻസ് ഒക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയേണ്ടത്, ആ നമുക്ക് വിഷമം വരാതെ, പക്ഷേ അതൊരു ഹ്യൂമറിൻ്റെ രീതിയിൽ ചാക്കോച്ചന് ഇങ്ങനെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരാൻ പറ്റും. ഇപ്പം ഇപ്പം നായകനായൻ്റെ സമയത്താണെങ്കിലും നമ്മളെന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ പോലും ആ തെറ്റ് തിരുത്തി തരുന്ന ഒരു രീതി, അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇപ്പൊ നമ്മുടെ ഗെയിം എത്രയാണ്, നമ്മുടെ ഗെയിം ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല ഉന്നം ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, അധികം ബുള്ളറ്റ് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല, അടിപൊളിയായിരുന്നു. അപ്പൊ സിനിമ എന്തായാലും അടിപൊളി ഹിറ്റ് ആവട്ടെ, എല്ലാ ഫ്യൂച്ചറിനും എല്ലാത്തിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.